പത്തനാപുരം പുന്നല കോഴിപ്പാലം തകർന്നു വീണിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി തകർന്നു വീണ പാലത്തിനു മുകളിലൂടെ കമങ്ങും മുളയും വെച്ചുകെട്ടി താൽക്കാലികമായി നിർമ്മിച്ച പാലവും നിലംപൊത്താറായതോടെ മരണഭയത്തോടെയാണ് നാട്ടുകാർ അക്കരെ ഇക്കരെ സഞ്ചരിക്കുന്നത് നാൽപ്പതോളം കുടുംബങ്ങൾക്ക് പുറംലോകത്ത് എത്തുവാനുള്ള ഏക മാർഗമായ കോഴിപ്പാലം കഴിഞ്ഞ ഏപ്രിൽ നാലിനാണ് കനാലിലേക്ക് നിലംപൊത്തിയത് മധ്യഭാഗം ഒടിഞ്ഞ് കനാലിലേക്ക് വീണുകിടക്കുന്ന കോൺക്രീറ്റ് പാലത്തിൽ കമുകും മുളയും കമ്പുകളും വെച്ചുകെട്ടിയ താൽക്കാലിക പാലത്തിലൂടെ സാഹസികതയോടെയും ജീവൻ പണയം വെച്ചുമാണ് പ്രദേശവാസികൾ സഞ്ചരിക്കുന്നത് മഴക്കാലമാകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇതുവഴിയുള്ള യാത്ര വളരെയേറെ ദുസ്സഹമാണ് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബങ്ങൾ കുട്ടികൾ അതുപോലെ തന്നെ മുതിർന്ന ഉള്ളവർക്ക് മുതിർന്നവർക്കൊക്കെ വരാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഏപ്രിൽ നാലാം തീയതി തകർന്നു വീണ പാലമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സുഖമില്ലാതെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുന്നവർക്കറിയാം ഈ പാലം ഇങ്ങനെ കിടക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഇവിടെ ആൾക്കാർ ചേർന്നത് ചെയ്തു വെച്ചൊരു പാലമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും ി വലതു കനാലിന് കുറുകെയുള്ള ഈ പാലത്തിന് അഞ്ചു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താത്ത അധികൃതരുടെ അനാസ്ഥയാണ് ഈ പാലം തകർന്നു വീഴാൻ കാരണമായത് നാട്ടുകാർ കെട്ടിയ ഈ താൽക്കാലിക പാലവും ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല നമ്മൾ തൽക്കാലികമായിട്ട് ചെയ്ത ഈ പാലം ഇതും ഏകദേശം ഒരാഴ്ച ഒന്നിൽ രണ്ടാഴ്ച കോടി ഉള്ളതും നിലബന്ധിക്കുന്ന അവസ്ഥയാണ് ഇതിലേക്കൂടെ നടന്ന നടന്നു പോകുമ്പോൾ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോകാൻ വളരെ രാവിലെ തന്നെ നടന്നു പോകുന്ന പാലമാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയം ഇത് താഴെ പോവാം പാലഗോപാൽ സാറിനെ വരെ പോയി കണ്ടതാണ് അദാലത്തിന് പോയി കണ്ടതാണ് പുള്ളി ഇതിൻ്റെ എല്ലാം ആനിച്ചു ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊടുത്ത് ഞാൻ തന്നെ ഡയ ഡയറക്റ്റ് പോയി അദാലത്തിന് പോയി പോയതാണ് ഈ നിലവിൽ കുട്ടികൾക്ക് ആർക്കെന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയും ഇവിടുത്തെ ജനപ്രതിനിധിയും എല്ലാവരും കൂടെ ഒരു നല്ല ഉചിതമായ ഒരു നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് താൽക്കാലിക പാലം അനുവദിക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നും സഹായം ലഭ്യമാക്കുമെന്ന വാഗ്ദാനവും പാലിച്ചില്ല സ്ഥലം എം എൽ എ എ കെ ബി ഗണേഷ് കുമാർ ധനമന്ത്രി ജലസേചന വകുപ്പ് മന്ത്രി എന്നിവരെയും കണ്ട് തങ്ങളുടെ ദുരിതം അറിയിച്ചെങ്കിലും പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ മാത്രം എത്തിയില്ല ഇവിടെ ഒരു മനുഷ്യജീവൻ പൊലയുന്നതിനു മുൻപ് എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് കൊല്ലം